അലേറ്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അലേറ്റ് മീഡിയ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പഠിക്കൂ ഉന്നതങ്ങൾ തേടി വരൂ എന്ന ഇംഗ്ലീഷ് പഠന ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ടിപ്സിൻ്റെ ആദ്യഘട്ടം എന്നോലം ചില വാക്കുകൾ ഇംഗ്ലീഷിൽ പരിചയപ്പെടുക എന്നുള്ളതാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അതായത് ഇന്ന് ഉച്ചക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരിടത്തേക്ക് നിങ്ങളുടെ ഗസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മനോഹരമായ നിലക്ക് സദ്യ ഒരുക്കാൻ വേണ്ടി നിങ്ങളുടെ ഗസ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് സദ്യയാണ് ഒരുക്കി തരേണ്ടത്? മന്തിയാണോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഫുഡ് ഐറ്റംസാണോ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് ചോദിക്കുമ്പോൾ ആ കാര്യത്തിൽ, അതായത് ആ ഫുഡിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെയാണ് കാണാൻ പോകുന്നത്. ആ സന്ദർഭത്തിൽ നിങ്ങൾ ഫുഡിനെയല്ല നോക്കുന്നത്. അല്ലെങ്കിൽ ഫുഡിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അത്ര താല്പര്യമുള്ളവരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായി നിങ്ങൾക്ക് ഐ എം നോട്ട് വെരി പർട്ടിക്കുലർ അബൌട്ട് ദി ഫുഡ് എന്ന് പറയാവുന്നതാണ്. എന്നാൽ എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല എന്നാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു രീതികളിലും ഈ വിഷയത്തിൽ തന്നെ, അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല എന്ന് പറയുന്നത് തന്നെ മറ്റു രീതികളിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിനു മുമ്പായി നിങ്ങൾ ഐ എം നോട്ട് വെരി പർട്ടിക്കുലർ അബൌട്ട് ദി ഫുഡ് എന്ന വിഷയം നിങ്ങൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് നന്നായി ഉഷാറാക്കി എടുക്കണം. കാരണം ഐ എം നോട്ട് വെരി പെർട്ടിക്കുലർ അബൌട്ട് ദി ഫുഡ് എന്ന ഈ സെൻറ്റൻസ് നിങ്ങൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, അതായത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേരുമ്പോൾ നിങ്ങൾ ആ സന്ദർഭത്തിൽ ഐ എം നോട്ട് വെരി പെർട്ടിക്കുലർ അബൌട്ട് ദി ഫുഡ് എന്ന് പറയണം, പറഞ്ഞ് പരിശീലിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് മറ്റു സെൻറ്റൻസുകളും, അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു നിർബന്ധമില്ല എന്ന് പറയുമ്പോഴും, അല്ലാത്ത സന്ദർഭങ്ങൾ, ഭക്ഷണം അല്ലാത്ത മറ്റു കാര്യങ്ങളിൽ നിങ്ങൾക്കും ഇതേ സെൻറ്റൻസ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഐ എം നോട്ട് വെരി പർട്ടിക്കുലർ അബൌട്ട് ദി ട്രാവലിംഗ്, ഐ എം നോട്ട് വെരി പർട്ടിക്കുലർ അബൌട്ട് ദി ഡ്രിങ്കിങ്, ഇങ്ങനെ പല സെൻറ്റൻസും അവിടെ വേർഡ്സുകളും ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. മാത്രമല്ല ഇതേ കാര്യങ്ങൾ തന്നെ മറ്റു നാല് രീതികളിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇനി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഐ എം നോട്ട് വെരി പെർട്ടിക്കുലർ അബൌട്ട് ദി ഫുഡ് എന്ന സെൻറ്റൻസ് ഓർത്തു വെക്കുക. രണ്ടാമതായി വരുന്ന സെൻറ്റൻസാണ് ഐ എം നോട്ട് പിക്കി ഇൻ ദി കേസ് ഓഫ് ഫുഡ്. അർത്ഥം സെയിം തന്നെയാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു നിർബന്ധമില്ല. അതായത് ഐ എം നോട്ട് പിക്കി ഇൻ ദി കേസ് ഓഫ് ഫുഡ്, ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഐ എം നോട്ട് പിക്കി ഇൻ ദി കേസ് ഓഫ് ഡ്രിങ്കിങ്, കുടിക്കുന്നതിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ജ്യൂസായാലും അല്ലെങ്കിൽ വെള്ളമായാലും എനിക്ക് യാതൊരു നിർബന്ധമില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായി പറയാവുന്നതാണ്. ഐ എം നോട്ട് പിക്കി ഇൻ ദി കേസ് ഓഫ് ട്രാവലിംഗ്, ട്രാവലിംഗ് ചെയ്യുന്ന വിഷയത്തിൽ വരുമ്പോൾ, ട്രാവലിംഗ് ചെയ്യുന്ന വിഷയത്തിൽ എനിക്കിപ്പോൾ എവിടെ പോയാലും ഓക്കെ, ഒന്ന് റാഹത്തായി കിട്ടണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് പിക്കി ഇൻ ദി കേസ് ഓഫ് ട്രാവലിംഗ് ബട്ട് ഐ വാണ്ട് ടു ഗോ ട്രാവലിംഗ് എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഐ എം നോട്ട് പിക്കി ഇൻ ദി കേസ് ഓഫ് ഫുഡ് എന്നുള്ള സ്ഥലത്ത് മറ്റു വേർബ്സുകൾ, അല്ലെങ്കിൽ വേർഡ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ കാര്യം തന്നെ നിങ്ങൾക്ക് മൂന്നാമതായി ഇൻ ടേംസ് ഓഫ് ഫുഡ് ഐ എം നോട്ട് പെർട്ടിക്കുലർലി പിക്കി എന്നും പറയാവുന്നതാണ്. ഈ ഫുഡ് എന്നുള്ള സ്ഥലത്ത് മറ്റു വേർഡ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻ ടേംസ് ഓഫ് ഫുഡ് ഐ എം നോട്ട് പെർട്ടിക്കുലർലി പിക്കി, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് ഞാൻ ഭക്ഷണം എന്ത് വാങ്ങിത്തരുന്നു അത് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാലാമതായി മൈ ഫുഡ് പ്രിഫറൻസസ് ആരൻറ്റ് സ്പെസിഫിക് എന്നും പറയാവുന്നതാണ്. മൈ ഫുഡ് പ്രിഫറൻസസ് ആരൻറ്റ് സ്പെസിഫിക്, എൻ്റെ ആഹാരത്തിൻ്റെ വിഷയത്തിൽ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഫുഡ് എന്നുള്ള സ്ഥലത്ത് മറ്റു വേർഡ്സുകളും നിങ്ങൾക്ക് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വരുന്ന സന്ദർഭങ്ങളിൽ അത് ഉപയോഗിച്ച് ഒന്നും കൂടി നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നതാണ്.
ഇംഗ്ലീഷ് പഠന ക്ലാസിൻ്റെ തുടക്കമെന്നോളം ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാവുന്നതായ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോകളായി തരുകയും അത് കൃത്യമായി വിവരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട വീഡിയോസുകൾ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന്